സംഗീതത്തിൻ്റെ മാസ്മരികത കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ പിന്നണി ഗായികയാണ് മഞ്ജരി. ഇന്ത്യൻ പിന്നണി ഗാനരംഗത്തും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത അച്ചുവിൻ്റെ അമ്മ എന്ന മലയാള സിനിമയിലെ താമരക്കുരുവിക്ക് തട്ടമിട് എന്ന ഗാനം പാടിയാണ് പിന്നണി ഗാനരംഗത്ത് ഇത്രയധികം ജനശ്രദ്ധ നേടിയത്. ഏകദേശം 500 ഗാനങ്ങളാണ് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി മഞ്ജരി ഇതിനോടകം പാടിയിട്ടുള്ളത്. ഈ അടുത്താണ് മഞ്ജരിയുടെ വിവാഹം കഴിഞ്ഞത്. അത് ഏറെ ജനശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. ബാല്യകാല സുഹൃത്തായിരുന്ന ജെറിനാണ് മഞ്ജരിയുടെ ഭർത്താവ്. തിരുവനന്തപുരത്ത് വെച്ചാണ് ഇരുവരും വിവാഹിതരായത്. കല്യാണ ചടങ്ങുകൾക്ക് ശേഷം ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക് അക്കാദമിയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കൊപ്പമുള്ള ഇരുവരുടെയും വിവാഹ വിരുന്ന് ആരാധകരെ കൂടുതൽ മഞ്ജരിയിലേക്ക് അടുപ്പിച്ചു. ഇപ്പോഴിതാ വിവാഹശേഷം കണ്ണനെ കാണാൻ ഗുരുവായൂരിലെത്തിയിരിക്കുകയാണ് മഞ്ജരിയും ഭർത്താവ് ജെറിനും. ഇരുവരും ഒന്നിച്ച് ക്ഷേത്രദർശനം നടത്തുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നത്. ഈ വീഡിയോ മഞ്ജരി തൻ്റെ ആരാധകർക്ക് വേണ്ടി ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചതാണ്. ഗുരുവായൂർ അമ്പലനടയിൽ ഇരുവരും ഒന്നിച്ച് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നു. മജന്ത സാരി ഉടുത്ത് മുല്ലപ്പൂ ചൂടി വളരെ ലളിതമായ വേഷത്തിലായിരുന്നു മഞ്ജരി ദർശനത്തിനെത്തിയത്. മഞ്ജരി ജെറിന് ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ക്ഷേത്രം ചുറ്റി നടന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് ജെറിൻ്റെ ആദ്യ ഗുരുവായൂർ സന്ദർശനമാണെന്നും ഇവിടെയെല്ലാം അദ്ദേഹത്തെ ചുറ്റി നടന്ന് കാണിക്കാൻ പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നുവെന്നും മഞ്ജരി വീഡിയോക്ക് താഴെയായി കുറിച്ചിരുന്നു. കൂടാതെ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല എന്നും ഞാൻ ഞങ്ങൾക്ക് വേണ്ടി കണ്ണൻ്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ചു എന്നും മഞ്ജരി സോഷ്യൽ മീഡിയയിലൂടെ ആരാധിച്ചു.